Hi, good morning. I am Dinesh Divakaran. We are going to talk about the foundation. Footing, that is the foundation. That is the foundation. The foundation is the foundation. The foundation is the foundation. The foundation is the അതിൻ്റെ എല്ലാ ഭാരങ്ങളും ഭൂമിയിലേക്ക് വിന്യസിക്കുന്ന ഒരു ഭാഗമാണ് ഭൂമിയുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സാധാരണയായി ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ്, ഏറ്റവും ഭൂമിക്ക് മണ്ണിനടിയിലേക്ക് പോകുന്ന ഭാഗത്തെ ഫൗണ്ടേഷൻ എന്നും അതിൻ്റെ മുകളിൽ തറ എന്നൊക്കെ നമ്മൾ പറയുന്ന ബേസ്മെൻറ്റ് ഭാഗവുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മളിവിടെ സാധാരണ രീതിയിലുള്ള വീടുകൾക്ക് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, അതായത് അല്പം ലൂസായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കൂടുതൽ മണ്ണിടേണ്ട സ്ഥലത്തോ, ഇച്ചിരി താഴ്ന്നു നിന്ന ഭാഗത്ത് കൂടുതൽ മണ്ണിട്ട് പൊക്കിയൊക്കെ വീട് പണിയേണ്ട സ്ഥലത്ത് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് മെത്തേഡ്. അതായത് വീടിൻ്റെ ഫൗണ്ടേഷനിൽ തന്നെ അതിൻ്റെ ഓരോ വീടിൻ്റെ ഭിത്തികൾ ജോയിൻ ചെയ്യുന്ന ഓരോ ജോയിൻറ്റുകളിലും അതിൻ്റെ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് കണക്കാക്കിക്കൊണ്ട് പില്ലറുകൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഭാഗത്തെല്ലാം പില്ലർ ഇപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ പില്ലറുകൾ കൊടുക്കുകയും ആ പില്ലറുകളെ കണക്റ്റ് ചെയ്തുകൊണ്ട് ദാ ഇനി കാണിക്കുന്നത് പോലെ ബീമുകൾ കണക്റ്റ് ചെയ്തുകൊണ്ട് ഈ പില്ലറുകളെ എല്ലാം കണക്റ്റ് ചെയ്ത് ബീമുകൾ കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫൗണ്ടേഷനും ബേസ്മെൻറ്റും തീർക്കുന്ന രീതിയാണ് ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആൻഡ് പ്ലിന്ത് ബീം മെത്തേഡ്. ഈ ബീമുകൾക്ക് പ്ലിന്ത് ബീം എന്നാണ് പറയുന്നത്. പില്ലറുകളെപ്പറ്റിയും ഈ പില്ലറുകൾ ചെയ്യേണ്ട രീതികളെപ്പറ്റിയും അന്നേരം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഈ പ്ലിന്ത് ബീമിനെ പറ്റിയും മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ പറയുന്നുള്ളൂ. ഈ ഫോട്ടോയിൽ കാണുന്ന വീടിൻ്റെ ഫൗണ്ടേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ വീടിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്ലാനിൻ്റെ അകത്ത് പില്ലറുകൾ നോട്ട് ചെയ്തിരിക്കുന്ന ഈ റെഡിൽ നോട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ പില്ലർ കൊടുത്തിരിക്കുന്നത്. ഈ പില്ലറെല്ലാം ഫൗണ്ടേഷൻ്റെ മണ്ണിന് അടിഭാഗത്തേക്കായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ കാണുന്ന ഡിസൈനിൽ കാണുന്നതാണ് ഫൂട്ടിങ്, അതായത് പില്ലർ പണിയാനുള്ള ഫൂട്ടിങ്. മണ്ണിനടിയിലേക്ക് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്ന താഴത്തേക്ക് നമ്മൾ ഫൂട്ടിംഗ് കോൺക്രീറ്റ്, പി സി സി, ആർ സി സി, സ്ലോപ്പ്, പില്ലർ എന്നീ രീതിയിലേക്കാണ് ഫൂട്ടിങ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ നെറ്റ് കാണാം നമുക്ക്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കണ്ടോളൂ, അടിയിൽ നെറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഈ നെറ്റ് ഇട്ടിട്ട് ശേഷം കുഴി എടുത്തതിന് ശേഷം നെറ്റ് ഇടും. നെറ്റ് ഇട്ടതിന് ശേഷം ആ നെറ്റിനകത്ത് നിന്നാണ് നമ്മൾ പില്ലറിൻ്റെ കമ്പി പണിത് മുകളിലേക്ക് പില്ലർ കമ്പി നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഈ കമ്പിയിലാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ നമ്മൾ മണ്ണിനടിയിൽ പി സി സി ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, വെറുതെ കോൺക്രീറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് 8 mm നെറ്റാണ് ഇവിടെ കമ്പി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നെറ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ 12 mm കമ്പി. ഇപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആ ഫുട്ടിങ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടിയിൽ പി സി സി ഉണ്ട്, മുകളിൽ ആർ സി സി ആണ്. ആർ സി സി ഒരു ബെഡുണ്ട്. ആർ സി സി ബെഡിനകത്ത് നിന്നാണ് വീണ്ടും ഈ സ്ലോപ്പായിട്ട് കാണുന്ന ഭാഗം കണ്ടോ, അതുപോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് മുകളിലേക്ക് എടുക്കും. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പില്ലർ വീണ്ടും പൊക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ ലോഡ് വരുന്ന ലോഡിനെ ഭൂമിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഇതുപോലെ ചെരിച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്, സ്ലോപ്പ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പോ ഹണികോമ്പുകൾ, ഹണികോമ്പുകൾ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനകത്ത് വരുന്ന ഗ്യാപ്പുകളെയാണ് ഹണികോമ്പ് എന്ന് പറയുന്നത്. കാരണം ഇത് മണ്ണിനടിയിൽ പോകാനുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി അതിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാ പില്ലറുകളെയും കണക്റ്റ് ചെയ്തുകൊണ്ട് പ്ലിന്ത് ബീം വാർക്കാനായിട്ട് നമ്മൾ ഷട്ടർ ചെയ്തിരിക്കുകയാണ്. കാണുന്നുണ്ടോ, ഈ ഷട്ടർ മൊത്തം ഷട്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാ ബീമുകൾ എല്ലാ പില്ലറുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെ വീടിനെ ഷട്ടർ ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ ഷട്ടറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഷീറ്റാണ് ഷട്ടറായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പലക വെച്ചിട്ട് അടിച്ചിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മളത്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്ലാൻ പ്രകാരമുള്ള എല്ലാ മെഷർമെൻറ്റുകളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഷട്ടർ ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും, ബ്ലാക്ക് ഷീറ്റ്. ഇത് നമ്മൾ പ്ലിന്ത് ബീമ മണ്ണുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് വൈബ്രേറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്
അടിയിലത്തെ മണ്ണ് കോൺക്രീറ്റിലേക്ക് കയറിയൊക്കെ വരും. അത് ഉണ്ടാവാതിരിക്കാൻ ബ്ലാക്ക് ഷീറ്റ് ഇടുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇപ്പം നമുക്ക് കാണാം പണിക്കാർ ഈ പ്ലിന്ത് ബീം, നമ്മൾ കമ്പി കെട്ടിയ ബീം, ഇതിനകത്തേക്ക്, ഈ ബീമിനകത്തേക്ക് നമ്മൾ ഷട്ടർ ചെയ്തിരിക്കുന്നതിനകത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എടുത്തു വെച്ചതിന് ശേഷം എല്ലാ ഈ ബീം ഇതിനെല്ലാത്തിനകത്തോടെ കണ്ടോ, ഇതിനകത്ത് കാണാൻ പറ്റും കമ്പികൾ, പില്ലറുകളെ പില്ലർ കണക്റ്റ് ചെയ്തുകൊണ്ട് കമ്പികൾ. ഇത് നമ്മളെല്ലാം 12 mm കമ്പിയാണ്. ഇതിനകത്ത് 4 വലിയ കമ്പി, നീളത്തിലുള്ള കമ്പി 12 mm, റിങ്ങ് 8 mm ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ബീമുകളിൽ മാത്രം, ഈ ലോങ് സ്പാനുള്ള ബീമുകളിൽ മാത്രം 16 mm കമ്പിയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ ബീമുകൾ, സ്പാൻ കൂടിയ ബീമുകൾ, അതൊക്കെ നമ്മൾ എൻജിനീയർ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചാണ്. ചെറിയ ബീമുകൾക്ക് 12 mm കമ്പിയും, 12 mm കമ്പിയിൽ ഒരിക്കലും കുറയാൻ പാടില്ല, അതിൽ കൂടുതൽ 16 mm. വളരെ വലിയ ബീമുകളാണെങ്കിൽ 20 mm, അതൊക്കെ ഓരോ ഡിസൈൻ അനുസരിച്ചാണ് വരുന്നത്. അങ്ങനെ ബീം ഡിസൈൻ ചെയ്ത ബീമുകൾ നമ്മൾ ഇതുപോലെ ഷട്ടർ ചെയ്തതിനകത്തേക്ക് കൃത്യമായി ഇറക്കി വയ്ക്കണം. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പികളുടെ എല്ലാ വശവും കവറിങ് ഉണ്ടായിരിക്കണം, നല്ല കവറിങ് ഉണ്ടായിരിക്കണം. കാരണം ഇത് മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന കമ്പി ആയതുകൊണ്ട് കവറിങ് ഉണ്ടാവും. ഇപ്പോൾ അതിനകത്ത് കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റിനെ നമ്മളൊരു വൈബ്രേറ്റ് ഉപയോഗിച്ച് ശരിക്കും വൈബ്രേറ്റ് ചെയ്ത് തന്നെ അത് കോമ്പാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സൈഡിൽ എപ്പോഴും കവറിങ് ഉണ്ടാവും, രണ്ട് സൈഡിലും കവറിങ് ഉണ്ടാവും. അപ്പോൾ ആൾ കവറിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതുപോലെ രണ്ട് സൈഡിലും കവറിങ് ഉണ്ടാവും, ഒപ്പം തന്നെ അടിയിലും കവറിങ് ഉണ്ടാവും, മുകളിലും കവറിങ് ഉണ്ടാവും. അപ്പോൾ ആ ബീം വാർത്ത് കഴിഞ്ഞു, അതിന് ഷട്ടറെല്ലാം പൊളിച്ചു മാറ്റി വീണ്ടും ഈ തറയ്ക്കകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും യാതൊരുവിധ ഹണികോമ്പുകളും ഉണ്ടാകുമ്പോൾ. ഹണികോമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുൻപ് പറഞ്ഞ പോലത്തെയുള്ള ഹോളുകളാണ്, ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ തന്നെ അത് മണ്ണിടുന്നതിന് മുമ്പ് തന്നെ ഗ്രൗട്ട് ചെയ്ത് നല്ലപോലെ അത് അടയ്ക്കണം. അടച്ചതിന് ശേഷം മാത്രമേ മണ്ണ് ഫില്ല് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മണ്ണിനകത്തു നിന്ന് ഈർപ്പം ഉണ്ടാവും അകത്തേക്ക്. ഇപ്പോൾ ആ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് അതിൻ്റെ കുറച്ചുകൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ ഓൾമോസ്റ്റ് മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഫില്ല് ചെയ്യണമെങ്കിൽ പ്ലിന്ത് ബീം വാർത്തതിന് ശേഷം 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യാവൂ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഫൂട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫൂട്ടിംഗ് ചെയ്യേണ്ട ഭാഗത്തുള്ള കുഴിയിലുള്ള മണ്ണ് ടൈറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. എഞ്ചിനീയർ ആയ ആളെ കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യിക്കണം. രണ്ടാമത്, എല്ലാ കോൺക്രീറ്റുകൾക്കും നമ്മൾ അവർ എഞ്ചിനീയർ തന്നിരിക്കുന്ന ഡിസൈൻ പ്രകാരം ചെയ്തിരിക്കുന്ന എല്ലാ കോൺക്രീറ്റുകൾക്കും കൃത്യമായ രീതിയിൽ കവറിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് മണ്ണിനടിയിൽ പോകേണ്ട ഭാഗമാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളവുമായി സമ്പർക്കം ഉണ്ടാകേണ്ട ഒരു ഭാഗവുമാണ്. ഈർപ്പമുണ്ടായി അത് കമ്പി ഓക്സിഡൈസ് ചെയ്ത് കമ്പി തുരുമ്പെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, എപ്പോഴും പില്ലറുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ, അതിൻ്റെ പ്ലിന്ത് ലെവലിലുള്ള വാട്ടർ ലെവൽ കൃത്യമായി ചെക്ക് ചെയ്യണം. മണ്ണിൻ്റെ ഏത് ലെവലിലാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ വാട്ടർ ലെവൽ കൃത്യമായി ചെക്ക് ചെയ്യണം. പിന്നീട് അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല, അങ്ങനെ വാട്ടർ ലെവൽ കൃത്യമായി ചെക്ക് ചെയ്യണം. മെഷർമെൻറ്റുകളെല്ലാം പ്ലാനുമായി കൃത്യമായി ചെക്ക് ചെയ്തിരിക്കണം. കല്ല് പഠിച്ച് പണിയുന്ന ഫൗണ്ടേഷനിൽ മാറ്റം വരുത്തുന്ന പോലെ ഒരിക്കലും പ്ലിന്തിൻ്റെ ഫൗണ്ടേഷനിൽ മാറ്റം വരുത്തുന്ന സാധ്യതയല്ല. അതുപോലെ തന്നെ എപ്പോഴും കോൺക്രീറ്റ് നല്ലപോലെ കോമ്പാക്ട് ചെയ്യണം. വൈബ്രേറ്റ് ഉപയോഗിച്ച് തന്നെ പ്ലിന്തിനും കോമ്പാക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിന് ഹണി കോമ്പ് ഉണ്ടാകാനും ഈർപ്പ് ഇതിനകത്തേക്ക് ഈർപ്പം വരാനും കമ്പി തിരുമ്പെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സാധാരണ ഒരു തറയ്ക്ക് തുരുമ്പിൻ്റെ കമ്പി തുരുമ്പെടുത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നതിനേക്കാൾ വളരെ അപകടകരമാണ്. പ്ലിന്ത് ബീമിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ അത് ബ്രേക്ക് ആവാൻ സാധ്യത വരും. അതുപോലെ തന്നെ കോമ്പാക്ട് ചെയ്യണം, നല്ലപോലെ കോമ്പാക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്ലിന്ത് ബീമിൻ്റെ കവറിങ്, ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ വളരെ ശക്തമായ ഒരു അടിത്തറയോടുകൂടി നല്ലൊരു ഭവനം നമുക്ക് തീർക്കാം. അടിത്തറ നന്നായാൽ മാത്രമേ എല്ലാം നന്നാവൂ എന്നുള്ളൊരു ഓർമ്മയോടുകൂടി, ഓർമ്മപ്പെടുത്തലോടുകൂടി ഗുഡ് ബൈ. നമുക്ക് വീണ്ടും വീഡിയോ ഗുണകരമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോകളിലേക്ക് വരാം. ഒരു വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കൊണ്ട് പുതിയ വീടുകളിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.